തെളിവല്ല എന്ന് നിങ്ങൾ പറഞ്ഞു. അത് തന്നെ ഈ പരിപാടിയുടെ ഏറ്റവും വലിയ വിജയമാണ്. അത് ഇത്തിഹാസക്ക് തെളിവല്ല, അത് വേറെ വിഷയമാണ് എന്ന് നിങ്ങളുടെ വിഷയാവതാരകനെ കൊണ്ട് പറയിപ്പിച്ചത് തന്നെ ഇവിടെ കിട്ടുന്ന ആഹൃതത്തിലെ ചോദ്യം കൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ രക്ഷപ്പെടാൻ കഴിയും? പറഞ്ഞു ആ കേസറ്റിട്ടോ, അല്ലെങ്കിൽ ഞങ്ങൾ പുള്ളി പറയാൻ പറ്റില്ല. ഔദ്യോഗിക കലിമാത്തില്ലാഹി താമാത്തി തെളിവല്ല എന്ന് ഞങ്ങൾ ഇവിടെ പറഞ്ഞു. ഔദ്യോഗിക കലിമാത്തില്ലാഹി താമാത്തി അല്ല ഇത് സംഗമം നടത്തും. നിങ്ങളൊക്കെ അവിടെ ഇരുന്നോളി, അല്ല അവിടെ ഉണ്ടല്ലോ സംവിധാനങ്ങളുണ്ട്. അല്ല ഔദ്യോഗിക കലിമാത്തില്ലാഹി താമാത്തി എന്നത് ഞങ്ങൾ തെളിവല്ല എന്ന് പറഞ്ഞു എന്നാ അയാൾ പറഞ്ഞത്. പച്ചക്കള്ളമാണ്, ഞങ്ങളത് പരാമർശിക്കുക പോലും ചെയ്തില്ല. ഓഡിയൻസ് ഞാൻ പറഞ്ഞു, നിങ്ങൾ നന്നായി വരുന്നുണ്ട്. വേം പറയും, നിങ്ങൾ കളവ് പറയാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. ആ കേസറ്റ് കേസറ്റ് ഇല്ല ഇവിടെ. ഔദുബിക്കൽ മാത്തില്ലാഹി താമാത്തി, അതെ അതെ അതെ. ഇപ്പൊ ഇവർക്ക് മുന്നും പിന്നെ തന്നെ തിരിച്ചറിയണില്ല. പിന്നിൽ ആൾക്കാരുടെ മുന്നിൽ ആളുടെ മൗലവി അതും അറിയില്ല. എന്താ ചെയ്യാ, ഈ രൂപത്തിലായാലും. അപ്പൊ അതുകൊണ്ട് കളവ് പറയാം. എന്താ ചെയ്യാ, കളവ് പറയാൻ പറ്റില്ലല്ലോ. ഔദുബിക്കൽ മാത്തില്ലാഹി താമാത്തി ഞങ്ങൾ അങ്ങനെ പറഞ്ഞു ഇവിടെ. അത് തെളിയിക്കണം ഒന്ന് അല്ലേ. അത് നോക്ക് തെളിയിക്കും നോക്ക്. പിന്നെ വാക്യം ഞങ്ങൾ ഉദ്ധരിച്ചിട്ടില്ല. ഔദുബിക്കൽ മാത്തില്ലാഹി താമാത്തി ഞങ്ങൾ ഉദ്ധരിച്ചു. വിഷയാവതരണത്തിലാണോ പറഞ്ഞത്? വിഷയാവതരണത്തിലാ പറഞ്ഞത്? എപ്പോഴാ പറഞ്ഞത്? മൂപ്പര് പറയട്ടെ, അപ്പൊ നമുക്ക് ഇൻഷാല്ലാഹ് പറയാം. ആയിക്കോട്ടെ, അത് പറയാം. പക്ഷെ പറഞ്ഞാൽ പോരാ, കൗലു ദലീലല്ല. കൗലുൽ മൗലവിയിലെ സബിഹുജ്ജ. പിന്നെന്ത് ചെയ്യണം? അത് നമുക്കിവിടെ കേസറ്റിലൂടെ അത് കേൾപ്പിക്കണം, അല്ലെങ്കിൽ അതിനുള്ള സംവിധാനങ്ങൾ. ഞങ്ങൾ പറയുന്നത് ഔദുബിക്കൽ മാത്തില്ലാഹി താമാത്തി തെളിവല്ല എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല, ഞങ്ങൾ പറയുകയുമില്ല. പക്ഷേ ഈ കളവ് പിൻവലിക്കണം. ഔദുബിക്കൽ മാത്തില്ലാഹി തെളിവല്ല എന്ന് പറഞ്ഞു എന്ന് ഞങ്ങളുടെ മേൽ പച്ച കള്ളം പറയുക. നിങ്ങൾ ഖുർആൻ ഹദീസ് കള്ളം പറയുന്ന ആൾക്കാരാണ്. പക്ഷേ ഇത് പിടികൂടുകയാണ് നിങ്ങളിവിടെ. ഒന്ന് തെളിയിക്കണം. നമ്മുടെ പറയൽ മത്സരമൊക്കെ നടത്തി എന്തിനാ പറയണ്ട, ഞങ്ങൾക്കറിയില്ല. ഏതായാലും ഈ വിഷയത്തിൽ നിങ്ങൾ അതൊന്ന് തെളിയിക്കണം. ഔദുബിക്കൽ മാത്തില്ലാഹി തെളിവല്ല എന്ന് ഞങ്ങൾ പറഞ്ഞ ആ ഭാഗം അതൊന്നും കേട്ട് ഒന്ന് അതൊന്നും കേട്ട് വെച്ചെന്നാ മതി. എന്നാ പിന്നെ എനിക്ക് കുഴപ്പമില്ല, നിങ്ങൾ പറഞ്ഞതുകൊണ്ട് തെളിയിലാവൂലേ. അപ്പൊ രണ്ട് ഡിമാൻഡുകളാണ് ഞങ്ങൾ വെച്ചത്. ഔദുബിക്കൽ മാത്തില്ലാഹി തെളിവല്ല എന്ന് ഞങ്ങൾ പറഞ്ഞ ഭാഗം ഇവിടെ, അത് നിങ്ങളൊന്ന് തെളിയിച്ചു തരണം. അതൊന്ന് തെളിയിച്ച് സദസ്സിന് കേൾപ്പിച്ചു കൊടുക്കണം. കളവ് പറയാൻ അനുവദിക്കൂല. നീ വക്കൂരു ആയുഹല്ലദീനാമനു വക്കൂരു. അവിടെ തന്നെ പറഞ്ഞു, അവിടെ പറഞ്ഞു. ഇപ്പൊ നബിന്റെ കാലത്തുള്ള ഒരു പാത്രം ആണെന്നറിയില്ല, നമുക്കറിയില്ല. ചിലപ്പോ അങ്ങനെ ഉണ്ടാവും. കൂനു ആസ്വദിക്കുന്നുള്ളത് നബിന്റെ കാലത്തുള്ള പേരിലാണ് ആരോപണം. അതുകൊണ്ട് ഞാനാണ് പറയേണ്ടത്. ഞാന് അഴൂദ്ബി കലിമാത്തില്ലാഹി താമാത്തി മിൻ ശരി മാ ഖലഖ എന്നത് ഇസ്തിഹാസക്ക് തെളിവല്ല എന്ന് പറഞ്ഞു എന്നാണ് ഇവിടെ മൗലവി പറഞ്ഞത്. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല. അങ്ങനെ അങ്ങനെ പറയാ, എത്ര കാലമായാലും ഇസ്തിഹാസക്ക് തെളിവായിട്ട് ഞങ്ങൾ പണ്ഡിതന്മാർ ഉദ്ധരിക്കുന്നു, പിന്നെ അത് ഇസ്തിഹാസ തെളിവല്ല എന്ന് പറയോ? അതല്ല ഞാൻ പറഞ്ഞത്. എന്റെ പേരിലുള്ള ആരോപണമായതുകൊണ്ട് ഞാൻ ആധികാരികതയോടുകൂടെ തന്നെ പറയുന്നു, അത് തെളിയിക്കണം. നിങ്ങൾ ഒരുപാട് സ്ഥലത്ത് കള്ളം പറഞ്ഞിട്ടുണ്ട്, പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അത് നിങ്ങൾക്ക് ഒഴിവാക്കാൻ സാധിക്കുകയില്ല, കാരണം അത് മുനാഫിക്കുന്ന ലക്ഷണമാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുപോലെ പറഞ്ഞു സമ്മതിക്കട്ടെ. കാരണം നിങ്ങൾക്ക് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരവില്ല, തെളിയില്ല എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ തന്നെയാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. ഔദുബിക്കൽ മാത്തില്ലാഹി താമാത്തി തെളിവല്ല എന്ന് നിങ്ങൾ പറഞ്ഞു, അത് തന്നെ ഈ പരിപാടിയുടെ ഏറ്റവും വലിയ വിജയമാണ്. അത് ഇത്തിഹാസക്ക് തെളിവല്ല, അത് വേറെ വിഷയമാണ് എന്ന് നിങ്ങളുടെ വിഷയാവതാരകനെ കൊണ്ട് പറയിപ്പിച്ചത് തന്നെ ഇവിടെ കിട്ടുന്ന ആഹൃതത്തിൽ അതേ സമയത്ത് ഓടിച്ചെല്ലാനുള്ള നേതാവ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. പണ്ഡിതന്മാർ എന്ത് പറഞ്ഞു? ഇമാം സുബ്ഹി പറഞ്ഞു, ലോകത്ത് ഇബ്നു തൈമിയ വരുന്നത് വരെ ഒരാളും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇസ്തിഹാസ ചെയ്യൽ ശിർക്കാണെന്ന് പറഞ്ഞിട്ടില്ല. പിന്നെയോ, പിന്നെ നബിമാം അതിനു മുമ്പുള്ള നബിമാം പറഞ്ഞു, ഞാൻ ഈ ബുഖാരിക്ക് ശറഹ് ചെയ്തത് മുസ്തഷ്ഫിയം ബി റസൂലില്ലാ, റസൂലുള്ളാഹിനോട് സഹായം ചോദിച്ചുകൊണ്ടാണ്, ശഫാഅത്ത് തേടിക്കൊണ്ടാണ്. ഇമാം നബവി, നിങ്ങൾ ഇമാം നബവി എന്ന് എത്ര
ശിർക്ക് ചെയ്യുന്ന ആളോട് തുടരാൻ പറ്റുമോ? ഇമാം നവവി എന്ന് പിൻവലിക്കാൻ നിങ്ങൾ ഈ സമാജത്തിലെങ്കിലും തയ്യാറുണ്ടോ? ഒന്നുറ എന്ന് കുറച്ച് പറ്റും കുറച്ച് പറ്റൂല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇതൊന്ന് ഒന്ന് തീരുമാനമാക്കിയിട്ട് നമുക്ക് പോകണം എന്ന് മഹാനായ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുന്ന് മുസ്തഷ്ഫിയാം ബി റസൂലില്ലാ റസൂലിനോട് സഹായം ചോദിച്ചു. അവിടുന്ന് പറഞ്ഞു, നീ റസൂലിനോട് ശഫാഅത്ത് തേടണം, അള്ളാഹിന്റെ റസൂലിനോട് ശഫാഅത്ത് ചോദിക്കണം. ഷറഫുൽ മുഹദ്ദിബിൽ മഹാനായ ഇമാം നബി പറഞ്ഞു, വസാലി ഇമാം പറഞ്ഞു, മഹാനായ ഇമാം തബറാനി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുന്ന് അള്ളാഹുവിന്റെ റസൂലിന്റെ കബറിങ്ങൾ ചെന്നുകൊണ്ട് വിശക്കുന്നു വിശക്കുന്നു എന്ന് പറഞ്ഞ സംഭവം പോലും നിങ്ങൾ പോലും അംഗീകരിക്കുന്ന പണ്ഡിതന്മാർ ഉദ്ധരിച്ചത് ഞങ്ങളുടെ കൈവശമുണ്ട്. അതുകൊണ്ട് ഞാൻ ആവർത്തിച്ച് പറയുന്ന സംഗതി എന്താ, മഹാനായ വിശുദ്ധ ഖുർആനിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല, ഹദീസിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. പണ്ഡിതന്മാർ ആരും പറയുന്നത് ആകെ എസ്തഈദു എന്നൊരു ഒരു ഇബാദത്ത് മാത്രമാണ് നിങ്ങൾ ഉദ്ധരിച്ചത്. എസ്തഈദു പറഞ്ഞ സഹായം ചോദിക്കാൻ പാടില്ല എന്നാ, എസ്തഈദു സഹായം ചോദിക്കാറാണ് എന്താ, വഫാത്തായ നബിയോട് സഹായം ചോദിക്കുക എന്നാ, അതല്ല അബൗദികമായ ചോദിക്കുക എന്നാ. എസ്തഈദു എന്ന് പറഞ്ഞാൽ അബൗദികമായ നിനക്ക് സഹായം ചോദിക്കാനാണ്, അതാണ് നിങ്ങൾക്ക് കിട്ടേണ്ടത്. അല്ലാതെ സഹായം ചോദിക്കാൻ നമുക്ക് നിങ്ങൾക്ക് അഭിപ്രായമാണ് തീരെ സഹായം ചോദിക്കാൻ പാടില്ല എന്ന്. പിന്നെ എന്താ അടിസ്ഥാനപരമായ സഹായം ചോദിക്കാൻ പാടില്ല എന്നാണോ? അത് എല്ലാവർക്കും അഭിപ്രായമുള്ള സംഗതിയാ, അതിലിവിടെ തർക്കമില്ല. നോക്കൂ നിങ്ങൾ, അപ്പോ പണ്ഡിതന്മാർ അങ്ങനെ പറഞ്ഞിട്ടില്ല. പണ്ഡിതന്മാർ പറഞ്ഞത് എന്താ? അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാ, ഈ സംവാദം അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ ചരിത്രത്തിൽ പുതിയ നായികക്കല്ലായി മാറിയിരിക്കുകയാണ്. നമ്മുടെ മൗലവിമാർ എങ്ങനെയാണ് കളവ് പറയുക എന്നത് അതിന്റെ തൊണ്ടി സഹിതം പിടിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ കേരളത്തിലെ ജനങ്ങൾ മൗലവിമാരെങ്ങനെ കളവ് പറയുമെന്നത് അന്വേഷിച്ച് നടക്കേണ്ടതില്ല. കോട്ടക്കൽ സംവാദത്തിന്റെ സീഡി കണ്ടാൽ നിങ്ങൾക്കത് തിരിയും എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇൻഷാ അല്ലാഹ് വലിയ വിജയമായി, അൽഹംദുലില്ലാ. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇനിമേലിൽ അങ്ങനെയുള്ള വിഷയങ്ങളൊന്നും നിങ്ങൾ പറയരുത് എന്ന് വളരെ മാന്യമായ ഒരു ഉപദേശം മാത്രമാണ് ആ വിഷയത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്. പിന്നെ നിങ്ങൾ നോക്കൂ പ്രിയപ്പെട്ട, അത് ശരി, ധാരണ ഉണ്ടായിരുന്നു, അത് ധാരണ ഉണ്ടാവാതിരിക്കാൻ പറ്റൂല, ആ വിഷയം പറഞ്ഞ വിഷയമാണല്ലോ, അതിരിക്കട്ടെ, ആ വിഷയം പറയരുത്. ധാരണ ഉണ്ടായിരുന്നു, ഞാനറിയില്ല. അതെ, അപ്പൊ നിങ്ങൾ പറഞ്ഞു നേരത്തെ കളവായതുകൊണ്ട് നിങ്ങൾ പറഞ്ഞ് തീരെ വിശ്വസിക്കാൻ പറ്റൂല, കള പറഞ്ഞവരെ പിന്നെ വിശ്വസിക്കാൻ പറ്റൂലല്ലോ. അപ്പോട്ടെ, ഇനിയിപ്പോ നമ്മൾ